വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് അപേക്ഷാ ഫീസുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. സാധാരണക്കാർക്ക് അധിക ഭാരം വരുത്തി വയ്ക്കുന്ന വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. പാവങ്ങളുടെ തലക്കടിച്ച് നികുതിക്കൊള്ള നടത്തുന്നു. ഫീസുകളെല്ലാം വർദ്ധിപ്പിച്ച് പാവപ്പെട്ടവർക്ക് മേൽ നിരവധി ജനദ്രോഹ നടപടികൾ അടിച്ചേൽപ്പിച്ച ഇടത് സർക്കാർ ഇനിയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. സമരം യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്ന് ധർണ ചെയ്യുമ്പോൾ പല ആളുകളും വിചാരിക്കും ഇത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തല്ലേ, യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ എന്തിനാണ് അവിടെ ധർണ നടത്തേണ്ട ആവശ്യമുണ്ട്? പഞ്ചായത്ത് ആര് ഭരിക്കുന്നു എന്നല്ല പ്രശ്നം, പഞ്ചായത്തിലേക്ക് നൽകേണ്ട പ്രശ്നങ്ങൾ എന്താണ്, ഒരു പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് തീരുമാനിച്ചു കൊടുക്കേണ്ട സർക്കാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ 4000 കോടി ഉറുപ്പിയയുടെ ബാധ്യത ഏൽപ്പിച്ചു. ഈ ബാധ്യത പിരിച്ചെടുക്കേണ്ടത് ആരാണ്? പഞ്ചായത്തുകളാണ്. നികുതി ബാധ്യത എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഈ നികുതി പണം കൊണ്ടാണ് നമ്മളെ കേരളത്തിന്റെ മുഴുവനും സമ്പത്തുണ്ടാക്കുന്നതും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മന്ത്രിമാർക്കുള്ള ശമ്പളന്മാരും ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നത്. യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മജീദ് മൂലത്ത്, സി പി അസീസ്, ടി ടി അബ്ദുറഹ്മാൻ, നൌഫൽ പുതുക്കുടി, ഷെരീഫ് അമ്പലക്കണ്ടി, ആയിഷ ചേലപ്പുറത്ത്, എം ടി റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. എം ജസീം, സി സമീർ, നാദർഷ കൊടിയത്തൂർ, കെ സി യാസീൻ, അനസ് കാരാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.